ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രസ്ഡ് ഫ്ലവേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബോട്ടിൽ ആർട്ട് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബട്ടർഫ്ലൈ പീ ഫ്ലവർ ആണ്, ശംഖ് പുഷ്പം. ഇതിനായി നമുക്ക് എ ഫോർ സൈസ് വൈറ്റ് പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ യൂസ് ചെയ്യാം. ഇങ്ങനെ ഫ്ലവേഴ്സ് പേപ്പറിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ഞാനിതിൻ്റെ കൂടെ കുറച്ച് ലീവ്സും കൂടെ വെക്കുന്നുണ്ട് പ്രസ് ചെയ്യാനായിട്ട്. ഈ മെത്തേഡ് അല്ലാതെ നമുക്ക് അയൺ ബോക്സ് യൂസ് ചെയ്തും നമുക്ക് പ്രസ്ഡ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഏറ്റവും മിനിമം ചൂടിലിട്ടേ നമ്മൾ പ്രസ് ചെയ്യാവുള്ളൂ ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ അതിന് കളർ ചേഞ്ച് വരാം, അതുപോലെ കരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. സോ ഇത് നമുക്ക് ബ്ലൂ ഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ബ്ലൂ കളർ അതുപോലെ തന്നെ നിൽക്കാൻ വേണ്ടി ആണ് ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അയൺ ബോക്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രസ്ഡ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സ് ലൈക്ക് മാരേജ്, ബേബി ഷവർ, അല്ലെങ്കിൽ കുട്ടികളുടെ ഇമ്പോർട്ടൻ്റ് ഒക്കേഷൻസ് ആയിരിക്കാം, അങ്ങനെയുള്ള ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഈ മെത്തേഡിലൂടെ നമുക്ക് പ്രിസർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തു, അതിന് മുകളിൽ വീണ്ടും ഒരു എ ഫോർ സൈസ് പേപ്പർ വെച്ചു, എന്നിട്ട് നല്ല ഹെവി ബുക്സാണ് അതിന് മുകളിൽ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു 5 ഡേയ്സ് കീപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബ്ലൂ കളറൊക്കെ ഏകദേശം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഫ്ലവേഴ്സിലുണ്ടായിരുന്ന വാട്ടർ കണ്ടൻറ്റൊക്കെ പേപ്പർ അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ മെത്തേഡിലൂടെ. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്ലവേഴ്സ് എടുക്കുന്നെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ ദിവസങ്ങൾ ഇങ്ങനെ കീപ്പ് ചെയ്യേണ്ട വരും. വാട്ടർ കണ്ടൻറ്റ് കുറവുള്ളതാണെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. നമ്മൾ നല്ല ഫ്രാഗ്രൻസ് ഉള്ള പൂക്കളൊക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇടയ്ക്കൊക്കെ വെക്കില്ലേ, ആ സെയിം മെത്തേഡ് തന്നെ ഇത്. കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോൾ അതും ഇങ്ങനെ പ്രസ്ഡ് ഫ്ലവേഴ്സ് പോലെ ആകില്ലേ, ആ സെയിം മെത്തേഡാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി നല്ല ഡ്രൈ ഫ്ലവർ പോലെ ആയിട്ടുണ്ട്. നമ്മൾ ആ പേപ്പറിൽ നിന്ന് ഡിറ്റാച്ച് എടുക്കുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം, മുറിഞ്ഞു പോകാതെയൊക്കെ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു ബോട്ടിൽ, എന്തെങ്കിലും ഒരു യുണീക്ക് ഷേപ്പുള്ള ബോട്ടിൽ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ഈ ബോട്ടിലാർട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ബേസായിട്ട് പെയിൻറ് ഒന്നും ബോട്ടിലെ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടിയാണ് നമ്മൾ ജൂട്ട് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. വീഡിയോ വാച്ച് ചെയ്യുന്നതിനിടയിൽ ഒന്ന് ഓർമ്മിച്ചു കൊള്ളട്ടെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ എൻ്റെ നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഈ ചാനലിൽ ആർട്ട്, കുക്കിംഗ് വീഡിയോസ് കൂടാതെ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ മുമ്പോട്ടും ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ത്രെഡ് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഫെവിക്കോൾ എടുക്കണം. ഫെവിക്കോൾ എടുത്തിട്ട് കുറച്ച് വാട്ടറോടെ മിക്സ് ചെയ്ത് ഒന്ന് ഡൈലൂട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി. Thank you.
ഞാൻ ഈ ടോപ്പ് കവറായിട്ട് അപ്ലൈ ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. ഇത് ഗ്ലിറ്റേർഡ് നെയിൽ പോളിഷാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്, ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷാണ്. അപ്പോൾ അതൊരു ടോപ്പ് കവറായിട്ട് യൂസ് ചെയ്യുകയാണ്. നമ്മൾ യോട്ടിച്ചിരിക്കുന്ന ഫ്ലവേഴ്സിനെല്ലാം ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. അതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പേൾ പെയിൻ്റാണ്. അപ്പോൾ കുറച്ചൊരു ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് കിട്ടുമല്ലോ, അതിനുവേണ്ടി പേൾ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഡെക്കറേഷൻസ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് വേണ്ട ഡെക്കറേഷൻസൊക്കെ നമുക്കൊന്ന് ചെയ്യാം. ഞാനിവിടെ സ്റ്റോൺ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. Thank you.
എങ്ങനെയുണ്ട് ഈ ആർട്ട് വർക്ക്? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.